രോഗപീഠകളിൽ കഴിയുന്ന സഹജീവികൾക്ക് കരുണയുടെ കരസ്പർശമേകുന്ന ക്രിസ്ത്യൻ ലൈവ് കരുണയുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല തെങ്ങേലി ലക്ഷം വീട് കോളനിയിൽ ലീലാമ്മ രാജുവിൻ്റെ രോഗാവസ്ഥകളാണ്. ക്യാൻസർ ബാധിതയായ ലീലാമ്മയും രോഗിയായ ഭർത്താവ് രാജുവും തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തുടർ ചികിത്സകളിലാണ്. തെങ്ങേലി ലക്ഷം വീട് കോളനിയിൽ 36 വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച ഒറ്റമുറി വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. എൻ്റെ പേര് ലീലാമ്മ രാജു ആണ്. രാജു എന്ന ഞാനൊരു കാൻസർ പേഷ്യൻ്റ് പുഷ്പയിലെ ചികിത്സയാണ്. രണ്ടാം ഘട്ടം കഴിഞ്ഞിട്ടിരിക്കുവാണ്. ഇപ്പം എല്ലാ മാസവും ചെക്കപ്പിന് പോകണം. അതിന് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. വല്ലാതെ വേറെ സാമ്പത്തിക കഴിവൊന്നുമില്ല. നമുക്ക് സഹായിക്കാനും ആരുമില്ല. ഒരു മൂത്ത മോനുണ്ടായിരുന്നു, കുഞ്ഞു അങ്ങ് മരിച്ചു. ഇപ്പം ഉണ്ടായിരുന്ന 35 വയസ്സ് കഴിഞ്ഞ് 36 തുടങ്ങുന്നു. പുള്ളിക്ക് സുഖമില്ലാത്തതാണ്. പണിക്കൊന്നും പോകാനും എടുക്കാനും വലിയ വല്ല ബെയിൽ കൊള്ളാം. തലയ്ക്ക് അസുഖമായിട്ട് തലയ്ക്ക് നേരത്തെ വണ്ടി ഇടിച്ചു. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പണിക്കൊന്നും പോകാനൊക്കത്തില്ല. നമുക്ക് വേറെ സഹായിക്കാൻ ആരുമില്ല. തീർത്തും ജീർണാവസ്ഥയിലായ ഈ ഭവനം ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ കാലം കോവിഡ് ബാധിതരായതിനു ശേഷം ഇരുവരും ശാരീരികമായ ബലഹീനതകളിലാണ്. ചുറ്റുപാടുമുള്ള സുമനസ്സുകളുടെ കാരുണ്യത്താലാണ് ഈ കുടുംബം മുമ്പോട്ട് ജീവിതം തുടരുന്നത്. മുന്നേ നേരത്തെ എനിക്ക് ജൂട്ടസിന് ഓപ്പറേഷൻ ചെയ്തതാണ്. അത് ഈ അതുപോലെ വയ്യാതെ ഓപ്പറേഷൻ ചെയ്ത് ജൂട്ടസ് ഓവറൊക്കെ എടുത്ത് തന്നെ അതിന് അത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരു അരിയസിന് 3-4 ഓപ്പറേഷൻ കഴിഞ്ഞൊരു പേഷ്യൻ്റാണ്. അത് ഒന്നാമത്തിൽ എനിക്ക് എന്തെങ്കിലും സഹായിക്കണം. എനിക്കൊരു വീടില്ല. എല്ലാം പെയ്തൊലിച്ചു മൊത്തം പോയി കിടക്കുവാന്ന്. ഒരു വീടിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക കഴിവ് സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂലിവേലക്കാരനായിരുന്ന രാജു രോഗിയായതിനു ശേഷം സ്ഥിരമായി ജോലികൾക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഞങ്ങളുടെ വീട് തെങ്ങളി ലക്ഷം വീട് കോളനിയാണ്. കോളനിയിൽ ഞങ്ങൾ ഒരു വീട്ടിൽ രണ്ട് താമസം. ഒരു പിത്തിയുടെ മുറി, രണ്ട് മുറിയേ ഉള്ളൂ. അപ്പുറം ഇപ്പുറം രണ്ട് മുറിയേ ഉള്ളൂ. ഒരു കുഞ്ഞടുക്കളി. ആ ഉള്ള സ്ഥലത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചു ഞങ്ങൾ ജീവിക്കുവാണ്. ഇപ്പം 35-38 വർഷത്തിൽ കൂടുതല ഞങ്ങളിതിനകത്ത് താമസമായിട്ട്. മാസം തോറും നല്ലൊരു തുക ഇരുവർക്കും മരുന്നുകൾക്കും ജീവിത ചിലവുകൾക്കുമായി ചിലവ് വരുന്നു. ആരും സഹായിക്കുവാനില്ലാത്ത ദയനീയമായ അവസ്ഥകളിലാണ് ഈ കുടുംബം കഴിഞ്ഞുപോകുന്നത്. ദീർഘവർഷങ്ങളായി രോഗിയായ ഭർത്താവുമായി കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ജീവിതം തുടരുന്ന ലീലാമ്മയും ഭർത്താവ് രാജുവും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ കുറ്റൂർ തലയാർ സഭാ വിശ്വാസികളാണ്. വീടില്ല, മൊത്തം ചോരുക. മഴ പെയ്താലൊരു അടുക്കള പോലും ഒരു ഗ്യാസ് പോലും കത്തിക്കാൻ മതി. അവിടം വരെയും കഴുക്കോലും എല്ലാം പോയി. മൊത്തം ചോർന്നൊലിച്ച് പോവുകയാണ്. വീടൊട്ടുമില്ല. ടാർപ്പാളൊക്കെ വലിച്ച് കെട്ടി ഞങ്ങൾ പേരയുടെ മണ്ടാക്കി ഇട്ടേക്കുക. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്കൂടെ കാറ്റടിച്ചെല്ലാം പോയി. എല്ലാം ഭയങ്കര അടുക്കളയും മുറിക്കകത്ത് എല്ലാം വെള്ളമാവുക. എല്ലാം മരയുടെ കീഴിയെല്ലാം മൊത്തം വെള്ളമാവും. മഴ തോരുമ്പോഴത്തേന് കോരി അത് മുക്കിക്കളയും. പിന്നെ മഴ പെയ്യുമ്പം വീണ്ടും വെള്ളമോ വരയ്ക്കാത്തല്ല. അത് പിന്നെ ഇപ്പം ആരുമില്ല സഹായിക്കുന്ന. ആരും സഹായം ദൈവം തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് സഹായം. രോഗിയായ ലീലാമ്മ രാജുവിൻ്റെ ജീവിതം തീർത്തും ദയനീയമായ അവസ്ഥകളിലാണ് മുമ്പോട്ട് പോകുന്നത്. ആരും സഹായിക്കുവാനില്ലാത്ത അവസ്ഥ. ഒറ്റപ്പെടലിൻ്റെ നിഴലിൻ കീഴിൽ രണ്ടുപേർ. ആദ്യമേ ഇതെങ്ങനെ വെളുപ്പും ജോലി എടുത്ത് എന്താ വന്ന അറിയത്തില്ലായിരുന്നു. അവരിതിങ്ങനെ പരിശോധിക്കണമെന്ന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് രണ്ടാമത് വീണ്ടും ഒന്നടുത്ത് ഒരാഴ്ച രണ്ടാം മാസങ്ങളും പുഷ്പേരി മോളെ കെട്ടിച്ച് ഇവിടെ ആരുമില്ലാത്തതിന് അവിടെ അതെല്ലാം വെച്ച് കെട്ടി വേദനയായിട്ട് അവിടെ അവിടെ നിന്നും ഇങ്ങോട്ട് പോരുന്നില്ല. മോളുടെ അടുത്ത് തന്നെ നിന്നു. രണ്ടാമത് വീണ്ടും അതിങ്ങനെ ഈ ഉള്ളിലകത്തായിരുന്നു കട്ടായിട്ട്. രണ്ടാമത് വീണ്ടും എനിക്കിങ്ങനെ ആയിരുന്നു ഡോക്ടർ പറഞ്ഞു അത് വീണ്ടും ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യണം. രണ്ട് ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ
എന്നിട്ട് അത് വൈറോസിക്ക് അയച്ചു കൊടുത്തപ്പം കാൻസറിൻ്റെ ആന്ന് പറഞ്ഞു. കാൻസറിൻ്റെ ആന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിന്നെ നാന്ന് അറിഞ്ഞപ്പം കൂടെ തിരുവനന്തപുരത്തോ അവിടെ എവിടെയെങ്കിലും പോകാൻ ആരുമില്ല കൂടെ വരാൻ. പുള്ളിക്ക് തന്നെ ഇവിടെ ഒന്നും പോകാനും വരാം. കുഞ്ഞെന്നും അവിടെ മോക്കൊരു കുഞ്ഞുണ്ട്, 3 മാസം ആയല്ലോ പെറ്റിണീച്ചു കൊണ്ട് ആക്കിയിട്ട്. അന്നേരം അവക്കും അവിടെ വമ്പയ്ക്ക് സുഖമില്ലാത്ത, അന്നേരം വരാൻ കൂടെ ആരുമില്ലായിരുന്നു. അന്നേരം ഞങ്ങൾ പുഷ്പയിലോട്ട് വന്ന്, പുഷ്പയിൽ വന്നപ്പം 2 കിഴ കഴിഞ്ഞു. അന്നേരം അവിടുത്തെ സ്വിച്ച് എടുക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് ഇവിടോട്ട് കൊണ്ടുവന്നത്. അന്നേരം ഇവിടെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, അല്ലാത്തൊരു അതുപോലെ എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, അതുപോലെ അതിവേദന എടുത്ത് ഞാൻ പോകാം. അന്നേരം പിന്നെ അവിടെ പുഷ്പയിൽ അവർ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തെങ്കിലും പറയുന്ന ചെക്കപ്പ് നമ്മൾ ചെല്ലണം. അവരെ ഓരോ ദിവസം ഓരോ ഗുളികയ്ക്ക് പല അസുഖം ഉണ്ടെങ്കൊണ്ട് കുറിച്ച് തരുന്ന മരുന്നുകൾ നമ്മൾ അന്നേരം മേടിക്കണം. ഈ 24-ാം തീയതി വീണ്ടും പോകേണ്ടത്, അവർ പറയുന്ന ഡേറ്റിന് ചെല്ലണം. തീർത്തും പരിതാപകരമായ നിലയിലാണ് ഈ ദമ്പതികളുടെ ജീവിതം തുടരുന്നത്. മാസം തോറും മരുന്നുകൾക്കും ജീവിതാവശ്യങ്ങൾക്കുമായി നല്ലൊരു തുക ചിലവ് വരുന്നു. വിവാഹിതയായ ഏക മകൾ സാധാരണ ജീവിതം നയിക്കുന്നതിനാൽ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും അവർക്കാകുന്നില്ല. നടുവിന് തകരാറുള്ളതാണ്. നടുവിന് തകരാറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൈവറ്റിൽ കാണിച്ചുകൊണ്ടിരുന്ന നട്ടലിന് അകലിച്ച് വന്നിട്ട് നടുവിന് തേയ്മാനം വന്ന് അത് പൊടിയുക. എനിക്ക് താണ പ്രാർത്ഥനയ്ക്ക് പോയാലും കസാറയിലേ ഇരിക്കും, താണ വരച്ച അകലം പോലും ഇരിക്കാനൊക്കത്തില്ല. മാസം തോറും 10,000-13,000 രൂപ ആകും. ഞങ്ങൾ വണ്ടി പിടിച്ചു വേണം പോകാൻ. ബോഡി ചെക്കപ്പ് ചെയ്ത് ഞങ്ങളൊരു കാപ്പി വെള്ളവും കുടിയും എല്ലാം കഴിഞ്ഞു പറയുന്ന ഗുളിയയും മരുന്നും എല്ലാം മേടിച്ചെടുത്ത് വരുമ്പം 10,000-13,000 രൂപയോളം ആകും. ഇതാ പറയുന്ന ഡേറ്റിന് ചെല്ലാം. നമുക്ക് എനിക്ക് ബസ്സിന് പോകാനൊക്കെ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുക. തലചായ്ക്കുവാൻ ചോർന്നൊലിക്കാത്ത സുരക്ഷിതമായ ഒരു ഭവനവും തുടർ ചികിത്സകളും ഈ ദമ്പതികൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. തീർത്തും പരിതാപകരമായ അവസ്ഥയിൽ വാക്കുകൾ നഷ്ടപ്പെട്ട് സങ്കടത്തിന്റെ ആഴക്കടലിൽ മുങ്ങിപ്പോയ ഈ കുടുംബത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാം. സാധനങ്ങൾ നമ്മൾ ഈ റേഷൻ കിട്ടുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് പിന്നെ വെള്ളപ്പൊക്കത്തിന് ഭാഷ ഇതുപോലൊരു കിറ്റ് തന്നു അങ്ങനെയൊക്കെയാണ് കഴിയുന്നത്. അതിൻ്റെ കോവിഡ് വന്നായിരുന്നു ഇങ്ങനെ ചെന്ന്. ഞങ്ങൾ രണ്ടുപേരും 10 ആശുപത്രിയിലായിരുന്നു. 10 ദിവസങ്ങളും താമസിച്ചു ജില്ലാശുപത്രിയിലായിരുന്നു. കോവിഡ് വന്ന് രണ്ടുപേരും ആശുപത്രിയിലായിരുന്നു. പിന്നെ ഞങ്ങളെ ഓരോ ദിവസം ദൈവം നടത്തും, എല്ലാ കാര്യം ദൈവം നടത്തുവാൻ. ഈ കുടുംബത്തിന്റെ മുമ്പോട്ടുള്ള ജീവിതാവസ്ഥകൾക്കുമേൽ ആശ്വാസത്തിന്റെ കരസ്പർശമേകുവാൻ, കരുണയുടെ കൈത്താങ്ങലുകളേകുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാം. ഈ കുടുംബത്തെ നമുക്ക് മറക്കാതിരിക്കാം. തെങ്ങേലി ലക്ഷ്യം വീട് കോളനിയിൽ താമസിക്കുന്ന ക്യാൻസർ ബാധിതയായ ലീലാമ്മ രാജുവിന്റെയും രോഗിയായ ഭർത്താവ് രാജുവിന്റെയും ജീവിതാവസ്ഥകൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കരുണയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.